सो हाई फ्रेंड्स वेलकम बैक टू विडजेट मास्टर फाल्कन एंड विंटर सोल्जर आरामत्ते एपिसोड अथवा फिनाले एपिसोड इतनी सत्यम पर फाल्कन एंड विंटर सोल्जर अल मैं कैप्टन अमेरिका एंड विंटर सोल्जर मारी टीवी सीरीज ओर क्यारक्टेसम तीर्त व्यत फिनाले ओर क्यारक्टेसम सो अब नमुन साधी कूड़ा साफ आय अदर मिच एंडिंग कूड़ी फाल्कन एंड विंटर सोल्जर नाम एनो प्रतीक्ष अभी फिनाले एपिसोड संभव सीरीसुम बंधप नमुक संशय अदोपम लूप होलस मार्वल ते अटूमा एम सी युटे फ्यूचर कुछ क्यों तुर वे टीवी सीरीसी क्लैमाक्सलूव सो अब नाम इन वीडियो नोकान ई आराते एपिसोडि और एक्सप्लेशन अंबेपेम क्रिकेट चैंपियनशिप रम्मी पोक अलग ब्रेक गेम कल पैसा उठा पेट विचारो इन या पिचयपा अतर गेम कल पैसा पेटापेपी ऐसे मूं को आई पैसा सपादच विंसो विंसो आपी ऐसे सवेंटी प्लस अलग गेम कल पैसा उठा सा गेमिंग स्किल्स अनुसरी कूटे आ कैसे क्लिकूटे नि बैंक अकौं यूपी अलग पेटीएम अकौंटे ट्रांसफर साधन स्क्रीन का पदायरूपय गेम अदर्चुन साधन डिस्क्रिप्शन लिंक वी विंसो डाउनलोड ई लिंक वह क्लिक अंप नि बोणस लादे पैसा आड्ड पेज क्या बैक लगभग नूर रूप आड्डी क्या बैक नूर कूटी इरूप मे अकौंटे कैरू सो अब तमसा विंसो आप डाउनलोड चलो निपोण या लिंक डिस्क्रिप्शन अब चानल वीडियो आदि का चानल सब्सक्राइब एनेबल या नोटिफिकेशन सो लेट्स स्टार्ट अंजाद एपिसोडि क्लैमाक्स नाम जी आर्सी पैच आक्टिने नीवरा्रेनु इे समय फ्लैक्स मार्शल्स आफ्रेंसें तक श्रमिक इवे मुदल आराते एपिसोड आरंभ आफ्रेंस इन फ्लैक्स मार्शल्स मुंगों कंट्रोल इन फ्लैक्स मार्शल्स पैच आक्टिने ഒരു മൂവ്മെന്റ് തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ അവസരത്തിൽ കാണുന്നതും ആ ഹയർ ഓഫീഷ്യൽസ് എല്ലാം തന്നെ ഇപ്പോൾ അവിടെ അകപ്പെട്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ഈ വാർത്ത പുറം ലോകം അറിയുന്നു അതോടൊപ്പം എല്ലാവിധമായിട്ടുള്ള ന്യൂസുകളും ഇതിനെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എൻവൈപിഡി അഥവാ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ ഏരിയ മുഴുവനായിട്ടും അവരുടെ കൺട്രോളിലാക്കിയിരിക്കുന്നു ഇതേ സമയത്ത് തന്നെയാണ് ബക്കി അവിടേക്ക് കടന്നു വരുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ബക്കി ഈ അവസരത്തിൽ അവിടെയുള്ള പോലീസുകാർ വിളിക്കുന്നത് സർജൻ ബാൺസ് എന്നാണ് ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചറിൽ ബക്കിയുടെ മിലിറ്ററിയിലെ റാങ്ക് ആയിരുന്നു അത് ഈ അവസരത്തിൽ തന്നെ ബക്കിയെ സാം വിളിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സാം വിൽസൺ അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു ഈ ക്രൈം സീനിലേക്ക് തന്നെയാണ് സാമം വരുന്നത് ഈ അവസരത്തിൽ സാം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ ഒരാളുടെ ബാക്കപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ തന്നെ ഷാരൺ കാർട്ടറും അവിടേക്ക് വരുന്നു ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഷാരൺ കാർട്ടർ ഈ അവസരത്തിൽ ഈ ക്രൈം സീനിൽ എത്തുന്നത് ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിൽ ബ്ലാക്ക് വിഡോ ഉപയോഗിച്ചിട്ടുള്ള അതേ രീതി തന്നെയാണ് ഷാരൺ കാർട്ടർ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ ഡിവൈസിനെ അറിയപ്പെടുന്നത് നാനോ മാസ്ക് എന്നാണ് ശേഷം ബക്കിക്ക് ആളെ മനസ്സിലാവുന്നു എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തന്റെ പ്ലാനിനെ ആരംഭിക്കുന്നു അതായത് ഗ്യാസ് ബോംബ് നടക്കുന്നു ആ കാരണത്താൽ ആ ഹോളിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ഓഫീഷ്യൽസും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു ഇവർ പല വഴിക്കായിട്ട് മുൻപോട്ട് പോകുന്നു എന്നാൽ ഇതേ സമയം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഹയർ ഓഫീഷ്യൽസിന്റെ കൂട്ടത്തിലെ ഫ്ലാക്സ് മാഷേഴ്സിന്റെ അംഗങ്ങളുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫ്ലാക്സ് മാഷർ ആ ഓഫീഷ്യൽസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന അതേ അവസരത്തിൽ തന്നെ ഫാൽക്കനും അവിടേക്ക് എത്തുന്നുണ്ട് ഈ സീനിലായിട്ടാണ് നമ്മൾ ഫാൽക്കന്റെ പുതിയ സ്യൂട്ട് കാണുന്നത് അതായത് വക്കാണ്ടൻ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്യൂട്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡിസൈനും അതോടൊപ്പം ഫാൽക്കന്റെ ഡിവൈസുകളുമുള്ള ഒരു വൈബ്രേനിയത്തിന്റെ സ്യൂട്ട് ശേഷം ആ ഫ്ലാക്സ് മാഷർ ടീം അംഗത്തെ സാം വിൽസൺ അടിച്ചിടുന്നു ഈ അവസരത്തിൽ തന്നെ ആ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് താൻ ആരാണെന്ന് ഇതിന് മറുപടിയായിട്ട് സാം വിൽസൺ പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക ആണ് എന്നും അതായത് ഇതിന് മറുപടി എന്നോണം ആ ഓഫീസർ ചോദിക്കുന്നത് ക്യാപ്റ്റൻ ഇപ്പോൾ മൂണിൽ അല്ലേ എന്നും ഈ സീരീസിന്റെ തുടക്കത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കേട്ടിരുന്നു ഫാൽക്കൺ ഇപ്പോൾ മൂണിലാണ് എന്ന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് അകത്തുള്ള ഒരു തിയറി എന്നാൽ ഒരു പ്രത്യേകത എന്തെന്നാൽ കോമിക്സിൽ ക്യാപ്റ്റൻ അമേരിക്ക പ്രായമായതിനു ശേഷം സ്പേസിൽ പോകുന്നുണ്ട് അതായത് ക്യാപ്റ്റന്റെ ഈ ഒരു ഏജിംഗ് തടയാനായിട്ട് സ്പേസിൽ പോകുന്നു അതുവഴി ഡി ഏജിംഗ് സംഭവിക്കുമെന്നും നമുക്ക് കോമിക്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ശേഷം തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് ഫാൽക്കൺ അവരെ എല്ലാം കൺട്രോളിലാക്കുന്നതായിട്ടാണ് ഇതേ അവസരത്തിൽ തന്നെ സാം വിൽസൺ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കാർലി അകത്തോട്ട് വരില്ല മറിച്ച് കാർലിയുടെ പ്ലാൻ മറ്റെന്തോ ആണ് എന്നും തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് ലീപ്പർ അവിടേക്ക് വരുന്നു
ശേഷം നമ്മൾ കാണുന്നത് ലീപ്പറിന്റെയും ഇതുകൂടാതെ സാം വിൽസന്റെയും ഒരു ഫൈറ്റ് സീക്വൻസുകളാണ്. ഇതേ അവസരത്തിൽ തന്നെ ബക്കിയും ഇതുകൂടാതെ ഷാരൂൺ കാട്ടിനെ നമ്മൾ കാണുന്നു. ഇവർ രണ്ടുപേരും ആ കോൺഫറൻസ് നടക്കുന്ന ആ ബിൽഡിംഗിലേക്ക് കടന്നു വരുന്നു. വന്ന ഉടനെ തന്നെ ഇവർ രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് പോകുന്നു. ഷാരൂൺ കാർട്ടർ പോകുന്നത് ആ കോൺഫറൻസ് റൂമിലുണ്ടായിരുന്ന ഹയർ ഒഫീഷ്യൽസിനെ എല്ലാം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നിരീക്ഷിക്കാനായിട്ടാണ്. ഇതേ അവസരത്തിൽ തന്നെ ബക്കി മുൻപോട്ട് നീങ്ങുന്നു. എന്നാൽ പെട്ടെന്നൊരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കാർലിയുടെ ഫോൺ കോൾ ബക്കിക്കായിട്ട് നൽകുന്നു. കാർലി മോഹൻതോ ബക്കിയെ കൺവിൻസ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. ഈ അവസരത്തിലെ കാർലി പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ തടയാൻ ശ്രമിക്കുന്നത് മണ്ടത്തരം ആണ് എന്നും ഞങ്ങളോടൊപ്പം വരൂ എന്നൊക്കെ. ഇതിന് മറുപടി എന്നോണം ബക്കിയും പറയുന്നുണ്ട്, നീ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണെന്നും നീ കാരണത്താൽ കുറെ അധികം ആൾക്കാർ മരിക്കുമെന്നും. ഏറ്റവും ഒടുവിലായിട്ട് ബക്കിക്ക് മനസ്സിലാകുന്നു, കാർല് ഈ പറഞ്ഞതൊന്നും കേൾക്കില്ല എന്നും ഇത് മാത്രമല്ലാതെ ഈ ഹയർ ഒഫീഷ്യൽസിനെ എല്ലാം കൊല്ലുക എന്നതുമാണ് അവരുടെ പ്ലാൻ എന്നും. ഇതേ അവസരത്തിൽ തന്നെ കാർലയുടെ പ്ലാൻ മനസ്സിലായ ബക്കി അവർക്ക് പിന്നാലെ പോകാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മൾ കാണുന്നുണ്ട്, ആ കോൺഫറൻസ് റൂമിൽ നിന്നും പുറത്തു വന്നവർ മൂന്ന് ടീമായിട്ട് തിരിയുന്നു. രണ്ട് ടീമുകൾ രണ്ട് പോലീസിന്റെ ട്രക്കുകളിലായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മൂന്നാമതുള്ള ഒരു കൂട്ടം ഒരു ഹെലികോപ്റ്ററിന്റെ സഹായത്താലും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് തൊട്ടു പിന്നാലെയായിട്ട് ബ്ലാക്ക് സ്മാഷേഴ്സിന്റെ ടീം അംഗങ്ങളും ഇവർക്ക് പിന്നാലെ തന്നെയുണ്ട്. പോലീസായിട്ടും ഇതുകൂടാതെ ആ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആയിട്ടുമെല്ലാം ഈ ട്രക്കുകളിൽ പോകുന്നവരെയാണ് ഷാരൂൺ കാർട്ടർ ഫോളോ ചെയ്യുന്നത്. ശേഷം അടുത്ത സിനിമകളിലായിട്ട് നമ്മൾ കാണുന്നത് ആ രണ്ട് ട്രക്കുകളിലും കയറിയവരെ പോലീസായിട്ട് വന്ന ഒരു ഫ്ലാഗ് സ്മാഷർ ടീം അംഗം ലോക്ക് ചെയ്യുന്നു ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച്. ആ പോലീസിന്റെ വേഷത്തിലുള്ള ഫ്ലാഗ് സ്മാഷർ ടീം അംഗവും ഈ അവസരത്തിൽ അവരെ ഫോളോ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം ഷാരൂൺ കാർട്ടർ അവിടേക്ക് വരികയും ഒരു മെർക്കുറി വേപ്പറിന്റെ സഹായത്താൽ ആ ഫ്ലാഗ് സ്മാഷർ ടീം അംഗത്തെ ഷാരൂൺ കാർട്ടർ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, സാമും ഇതുകൂടാതെ ലീപ്പറും ആ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതേ അവസരത്തിൽ തന്നെയാണ് ഷാരൂൺ കാർട്ടർ സാം വിൽസനോട് പറയുന്നത്, ഹെലികോപ്റ്ററിൽ ഒരു കൂട്ടം ഹയർ ഒഫീഷ്യൽസ് ഉണ്ട് എന്നും അവരും ഇപ്പോൾ അപകടത്തിലാണ് എന്നും. ഇത് കേട്ട ഉടനെ തന്നെ ലീപ്പറിന്റെ കാര്യം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഫാൽക്കൺ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം തന്നെ നമ്മൾ താഴെ കാണുന്നത് ആ രണ്ട് ട്രക്കുകളിലായി പോയവരെ ബക്കി ഒരു ബൈക്കിന്റെ സഹായത്താൽ ഫോളോ ചെയ്യുന്നുണ്ട്. സാം വിൽസൺ തന്റെ ആ പുതിയ സ്യൂട്ടിന്റെ സഹായത്താൽ ആ ചോപ്രനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നു. ഇത് മാത്രമല്ലാതെ ഈ സ്യൂട്ടിലും ഒരു റെഡ് വിംഗ് ഉണ്ട്. തന്റെ ആ റെഡ് വിംഗിന്റെ സഹായത്താൽ ഫാൽക്കന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലുള്ള ഒരു ഹയർ ഒഫീഷ്യൽസിന് മുൻപ് ഹെലികോപ്റ്ററിനെ ഓടിച്ച് ശീലമുണ്ട് എന്ന്. എങ്ങനെയെങ്കിലും ഇപ്പോൾ ആ ചോപ്രന്റെ കൺട്രോളിലുള്ള പൈലറ്റിനെ അടിച്ച് താഴെയിട്ട് ആ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഹയർ ഒഫീഷ്യൽസിനെ ഈ ചോപ്രന്റെ കൺട്രോൾ ഏൽപ്പിക്കണം. ഇതായിരുന്നു ഈ അവസരത്തിൽ സാം വിൽസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തന്റെ പ്ലാനുമായിട്ട് സാം വിൽസൺ മുൻപോട്ട് പോകുന്നുമുണ്ട്. ശേഷം തൊട്ടടുത്ത സിനിമയിലായിട്ട് നമ്മൾ കാണുന്നത് കാർലി മോഹൻതോയും ഇതുകൂടാതെ ബാക്കിയുള്ള ഫ്ലാഗ് സ്മാഷേഴ്സ് ടീം അംഗത്തെയുമാണ്. ഈ അവസരത്തിൽ കാർലി മോഹൻതോ അവരോട് പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ തട്ടിക്കൊണ്ടു പോകുന്ന ഈ GRC ഹെഡ്സിനെ എല്ലാം കൊല്ലുക എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ എന്ന്. ഇതുവഴി ഈ മുഴുവൻ ലോകത്തിനും നമ്മളൊരു മെസ്സേജ് നൽകുന്നു. ഇതിനുവേണ്ടിയാണ് ഇവർ ഈ GRC ഹയർ ഒഫീഷ്യൽസിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ തുടർന്നുള്ള സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇവരുടെ പ്ലാൻ ഇതല്ലായിരുന്നു. ഈ ഹയർ ഒഫീഷ്യൽസിനെ തട്ടിക്കൊണ്ടുപോയി നെഗോഷിയേറ്റ് ചെയ്യുക അഥവാ വിലപേശുകയായിരുന്നു ബ്ലാക്ക് സ്മാഷേഴ്സിന്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. സോ അതോടെ തന്നെ അവർ ഇവരെല്ലാം കൊല്ലാൻ ശ്രമിക്കുന്നു, അതിനായി അവരെല്ലാം തട്ടിക്കൊണ്ടു പോകാനും ശ്രമിക്കുന്നുണ്ട്. ശേഷം നമ്മൾ തിരിച്ച് സാം വിൽസന്റെ ആ ഒരു ആക്ഷൻ സീക്വൻസുകളിലേക്ക് വരുന്നു. സാം ഇപ്പോഴും ആ ചോപ്രനെ ഫോളോ ചെയ്യുകയാണ്. ശേഷമുള്ള കുറേയേറെ സിനിമകളിൽ നമ്മൾ കാണുന്നത് സാം വിൽസൺ ആ ചോപ്രനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ്. പല വഴികളും ശ്രമിക്കുന്നുണ്ട്, എന്നാൽ കുറേയൊന്നും നടക്കുന്നില്ല. ഇതേ അവസരത്തിൽ തന്നെ NYPD മറ്റൊരു ചോപ്രം ഇവർക്ക് എതിരായിട്ട് വരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ ചോപ്പർ അപകടത്തിൽപ്പെടുകയും ശേഷം ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് ഏജൻസിനെയും സാം വിൽസൺ തന്നെ രക്ഷിക്കുന്നുമുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് സാം വിൽസന്റെ ഈ പുതിയ സ്യൂട്ട് എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന്. ആ ഹെലികോപ്റ്ററിന്റെ വിങ്സ് മൂലം ഉണ്ടാകുന്ന അറ്റാക്ക് എല്ലാം സിമ്പിളായിട്ട് തന്നെ ആ ചോപ്പർ തടയുന്നു. അതോടൊപ്പം ഈ പുതിയ സ്യൂട്ട് കുറേയധികം ഫ്ലെക്സിബിളുമാണ്. ഈ സിനിമയിലായിട്ടാണ് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ഈ ലോകം അറിയുന്നത്. ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ബക്കി ആ രണ്ട് ട്രക്കുകളെയും ഫോളോ ചെയ്യുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ബ്ലാക്ക് സ്മാഷേഴ്സ് ആ രണ്ട് ട്രക്കുകളെയും തടയുകയും ആ രണ്ട് ട്രക്കുകളെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ അവസരത്തിൽ തന്നെയാണ് ആ ട്രക്കുകളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ബക്കി അവിടേക്ക് എത്തുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ബക്കിയുടെയും ഇതുകൂടാതെ ആ ഫ്ലാഗ് സ്മാഷേഴ്സ് ടീം അംഗങ്ങളുടെയും ഒരു ഫൈറ്റ് സീക്വൻസ്. ഈ അവസരത്തിൽ ബക്കിയുടെ ആ ശ്രദ്ധ മാറ്റാനായി ആ രണ്ട് വാനുകളിൽ ഒന്നിലായി കാറിൽ തീയിടുന്നതായിട്ടാണ്. ശേഷം ആ വാൻ പൊട്ടിത്തെറിക്കുന്നു. ഈ അവസരത്തിൽ ബക്കിയുടെ ശ്രദ്ധ തിരിയുകയും ബക്കി ആ വാനിലുള്ളവരെ രക്ഷിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ അവസരം മുതലാക്കി കാർലിയും ഇതുകൂടാതെ ബാക്കിയുള്ള ഫ്ലാഗ് സ്മാഷേഴ്സ് അംഗങ്ങളും ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഒരു വാൻ ഉപയോഗിച്ച്
രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിലെ നമ്മൾ കാണുന്നത് അവരെ തടഞ്ഞുകൊണ്ട് ജോൺ വാക്കറും അവിടേക്ക് എത്തുന്നു. ശേഷം അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് ജോൺ വാക്കറും ആ ഫ്ലാക്സ് മാഷേഴ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇതേ അവസരത്തിൽ ബക്കി ആ തീ പിടിച്ച വാനിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ജോൺ വാക്കറിന് ആ മുഴുവൻ ഫ്ലാക്സ് മാഷേഴ്സ് അംഗങ്ങൾക്കും എതിരായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ആ ഫ്ലാക്സ് മാഷേഴ്സ് എല്ലാം തന്നെ ജോൺ വാക്കറിനെ ഈ അവസരത്തിൽ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട്. അതോടൊപ്പം കൊല്ലാനും ശ്രമിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ബക്കിയും അവിടേക്ക് എത്തുന്നു. ശേഷമുള്ള അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് ജോൺ വാക്കറും ഇതുകൂടാതെ ബക്കിയും ആ ഫ്ലാക്സ് മാഷേഴ്സിന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ്. എന്നാൽ ആ ഫൈറ്റിന്റെ ഇമ്പാക്ട് കാരണത്താൽ ബക്കി താഴേക്ക് വീഴുന്നതായിട്ടാണ്. ഒരു ഫ്ലാക്സ് മാഷർ ടീം അംഗവും ഈ അവസരത്തിലായി താഴെ വന്ന് ഫൈറ്റ് ചെയ്യുന്നു. ഈ അവസരത്തിൽ മുകളിലായിട്ട് ജോൺ വാക്കറും കാർലി മോഹൻതോയും ഇതോടൊപ്പം മറ്റു ചില ഫ്ലാക്സ് മാഷേഴ്സും. എന്നാൽ ഇതേ സമയം തന്നെ സാം വിൽസൺ ആ ചോപ്പറിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും. ഏറ്റവും ഒടുവിലായിട്ട് ആ പൈലറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഹയർ ഒഫീഷ്യൽസിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയും ഇതേ സമയം തന്നെ സാം വിൽസൺ ആ ചോപ്പറിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന അയാളെ അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഫ്ലാക്സ് മാഷറും ഇതുകൂടാതെ യു എസ് ഏജന്റും ഫൈറ്റ് ചെയ്യുകയാണ്. ജോൺ വാക്കറിന് നേരെയായിട്ട് വരുന്ന എല്ലാ ഫ്ലാക്സ് മാഷേഴ്സിനെയും ജോൺ വാക്കർ ഈ അവസരത്തിൽ നല്ല രീതിയിൽ അടിച്ചിടുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ജോൺ വാക്കറും ഇതുകൂടാതെ കാർലി മോഹൻതോയും നേർക്കുനേർ വരുന്നുണ്ട്. ജോൺ വാക്കർ ഈ അവസരത്തിൽ കാർലിയെ നല്ല രീതിയിൽ തന്നെ ഇടിക്കുന്നുമുണ്ട്. എന്നാൽ ഒരവസരത്തിൽ ആ ഫൈറ്റ് മുൻപോട്ട് പോകവേ കാർലി മോഹൻതോ ജോൺ വാക്കറിനെ ഇടിച്ചിടുന്നു. ശേഷം കാർലി മോഹൻതോ അവരുടെ കൈവശമുണ്ടായിരുന്ന ആ ട്രക്കിൽ കയറി രക്ഷപ്പെടുകയും ആ ട്രക്കിനെ ഒരു ഹൈറ്റിന്റെ മുകളിൽ നിന്നുമായിട്ട് താഴേക്ക് വീഴ്ത്താനായി ശ്രമിക്കുന്നുമുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ യു എസ് ഏജന്റ് അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ വളരെ അധികം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് തൊട്ടടുത്ത നിമിഷത്തിൽ അവിടെ നടക്കുന്നത്. ജോൺ വാക്കറിന് വേണമെങ്കിൽ ആ അവസരത്തിൽ കാർലി മോഹൻതോയുടെ പിന്നാലെ പോകാമായിരുന്നു. എന്നാൽ അതിന് ശ്രമിക്കാതെ ആ ട്രക്കിനെ വലിച്ചു മുകളിലേക്ക് കയറ്റാനാണ്, അതുവഴി അതിലുള്ള ആൾക്കാരെ രക്ഷിക്കാനും. എന്നാൽ ജോൺ വാക്കറിന് അത് സാധിക്കുന്നില്ല. കാരണം അപ്പോഴേക്കും ഫ്ലാക്സ് മാഷേഴ്സ് അവിടേക്ക് എത്തുകയും ജോൺ വാക്കറിനെ അടിച്ചിടുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് ആ ട്രക്ക് താഴേക്ക് വീഴാൻ പോകുന്നതായിട്ടാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ സാം വിൽസൺ അവിടേക്ക് എത്തുകയും ആ ട്രക്കിനെ മുകളിലേക്ക് കയറ്റുന്നു. തന്റെ ആ പുതിയ സ്യൂട്ടിന്റെ സഹായത്താലാണ് സാം വിൽസന് ആ ട്രക്കിനെ മുകളിലേക്ക് കയറ്റാൻ സാധിക്കുന്നത്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ നമ്മൾ അയൺമാനിൽ കണ്ട ആ ഒരു സീൻ പോലെ തന്നെ. ഈ അവസരത്തിൽ മാർവൽ ഉപയോഗിച്ചിട്ടുള്ളത് സിവിൽ വാറിൽ അവർ നൽകിയിട്ടുള്ള ആ ഒരു ബീജിമിന് സിമിലർ ആയിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഹീറോയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ ഈ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ഒരു ട്രക്കിലുള്ള ജനങ്ങളെയും രക്ഷിച്ച ശേഷം നമ്മൾ കാണുന്നത് ജോൺ വാക്കറും ബക്കിയും ഇതുകൂടാതെ സാം വിൽസണും കാർലി മോഹൻതോയ്ക്കും ഇതുകൂടാതെ ബാക്കിയുള്ള ഫ്ലാക്സ് മാഷേഴ്സിനും എതിരായിട്ട് തീരുന്നതായിട്ടാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ലീപ്പർ ആ ഫ്ലാക്സ് മാഷേഴ്സിന് രക്ഷിക്കാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഈ അവസരം മുതലാക്കി ഫ്ലാക്സ് മാഷേഴ്സ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ഈ സാം വിൽസന്റെ ഈ പുതിയ സ്യൂട്ടിന്റെ സഹായത്താൽ ആ ഫ്ലാക്സ് മാഷേഴ്സ് എങ്ങോട്ടാണ് പോയതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ശേഷം ഇവർ രണ്ടുപേരും രണ്ട് ടീമായിട്ട് തിരിയുന്നുണ്ട്. എന്നാൽ അതിന് മുൻപായിട്ട് തന്നെ ഫ്ലാക്സ് മാഷേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ബക്കി ഷാരൻ കാർട്ടറിനും അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഈ മൂന്ന് പേരും രണ്ട് ടീമായിട്ട് തിരിയുന്നു. എന്നാൽ തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് സാം വിൽസൺ കാർലി മോഹൻതോയെ കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഷാരൺ കാർട്ടർ കാർലി മോഹൻതോയെ കണ്ടുപിടിക്കുന്നതായിട്ടാണ്. ശേഷമുള്ള സീനിലായിട്ട് നമ്മൾ കാണുന്നത് ഈ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിലെ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫാൻ തിയറികൾ നിറഞ്ഞതും ഇതിന്റെ പേരിൽ തന്നെയാണ്. അതായത് ഷാരൺ കാർട്ടറാണ് പവർ ബ്രോക്കർ. ഈ അവസരത്തിലെ കാർലി മോഹൻതോ അവർ പറയുന്നുമുണ്ട് കാർലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ടുള്ളതും ഷാരൺ കാർട്ടർ തന്നെയായിരുന്നു. എന്നാൽ ഒരു നിമിഷത്തിൽ ഷാരോണിനെ കാർലി ചതിക്കുന്നുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ ലീപ്പറും അവിടേക്ക് വരുന്നു. ലീപ്പറിന് മനസ്സിലാകുന്നുണ്ട് ആരാണ് പവർ ബ്രോക്കർ എന്ന്. ആ കാരണം കൊണ്ട് തന്നെ ലീപ്പർ ഇപ്പോൾ ഷാരൺ കാർട്ടറിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ തരുന്നതിന്റെ നാലിരട്ടി പ്രതിഫലം തരണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും നീയാരാണ് പവർ ബ്രോക്കർ എന്ന്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിലായിട്ട് നമ്മൾ കാണുന്നത് എനിക്ക് ബ്ലാക്ക് മെയിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീപ്പറിനെ വെടിവെക്കുന്ന ഷാരൺ കാർട്ടറിനെയാണ്. ഇതേ അവസരത്തിൽ തന്നെ ഷാരൺ കാർട്ടറിനെ കാർലി മോഹൻതോയും വെടിവെക്കുന്നു. ആ അവസരത്തിൽ വരുന്ന സാം വിൽസൺ കാണുന്നത് ഷാരോണിനെ വെടിവെച്ച് വീഴ്ത്തിയ കാർലി മോഹൻതോയാണ്. ശേഷം നമ്മൾ കാണുന്നത് കാർലിയുടെയും ഇതുകൂടാതെ സാമിന്റെയും ഇടയിലായിട്ട് നടക്കുന്ന ഒരു ഫൈറ്റാണ്. സാം വിൽസൺ ഈ അവസരത്തിൽ കാർലിയെ അടിക്കുന്നില്ല, മറിച്ച് തടയുക മാത്രമാണ്. എന്നാൽ കാർലി മോഹൻതോ അടിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ എല്ലാം തന്നെ സാം വിൽസൺ പറയുന്നത് ഞാൻ നിനക്കെതിരായിട്ട് ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല എന്ന്. ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ ക്ലൈമാക്സിൽ സ്റ്റീവ് റോജേഴ്സ് ബക്കിക്കെതിരായിട്ട് പറഞ്ഞതും സെയിം ഡയലോഗ് തന്നെയാണ്. വിന്റർ സോൾജറിന്റെ ക്ലൈമാക്സിൽ ബക്കിക്കെതിരായിട്ട് ക്യാപ്റ്റൻ ഫൈറ്റ് ചെയ്യുകയല്ലായിരുന്നു, മറിച്ച് ബക്കിയെ തടയുക മാത്രമായിരുന്നു ക്യാപ്റ്റൻ ചെയ്തിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് സാം വിൽസൺ ഈ ഫൈറ്റിലും ചെയ്യുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ടീമായിട്ട് പോയ ബക്കിയും ഇതുകൂടാതെ യു എസ് ഏജന്റും ബാക്കിയുള്ള ഫ്ലാക്സ് മാഷേഴ്സ് ടീം അംഗങ്ങളെ കണ്ടെത്തുകയും അവരെ പോലീസിന്റെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ബക്കിയുടെയും ഇതുകൂടാതെ യു എസ് ഏജന്റിന്റെയും നല്ലൊരു ബോണ്ടിങ്ങും നമ്മൾ ഈ അവസരത്തിലേക്ക് കാണുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഉടനീളം യു എസ് ഏജന്റ് ഒരു വില്ലൻ ആയിരുന്നില്ല, മറിച്ച് ഒരു ആന്റി ഹീറോ തന്നെയായിരുന്നു. ശേഷം നമ്മൾ സാമിന്റെയും ഇതുകൂടാതെ കാർലിയുടെയും ഫൈറ്റിലേക്ക് തിരികെ എത്തുന്നു. ആ ഫൈറ്റിന്റെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് സാം വിൽസനെ കൊല്ലാനായിട്ട് തോക്ക് ചൂണ്ടുന്ന കാർലിയാണ്. ഈ അവസരത്തിൽ ഷാരൺ കാർട്ടർ കാർലി മോഹൻതോയെ വെടിവെച്ച് കൊല്ലുന്നു.
ഷാരോണിന്റെ ആ ഒരു രഹസ്യം മറച്ചു വെക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഷാരോൺ ഈ അവസരത്തിൽ കാർലിയെ കൊന്നതും. ശേഷം തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് കാർലിയുടെ ബോഡിയുമായിട്ട് വരുന്ന ഫാൽക്കനെയാണ്. ഈ ഒരു സീനിന് സിമിലർ ആയിട്ടുള്ള ഒരു സീൻ തന്നെ നമുക്ക് ബാറ്റ്മാന്റെ ഗെയിമിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാറ്റ്മാൻ ഈ അവസരത്തിൽ കൊണ്ടുവരുന്നത് ജോക്കറിന്റെ ബോഡിയാണ്. വളരെയധികം സിമിലർ ആയിട്ടുള്ള രണ്ട് സീനുകൾ. ശേഷം തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് മാറിയിട്ടുള്ള സാം വിൽസന്റെ വളരെ മികച്ച ഒരു സ്പീച്ചാണ്. ക്യാപ്റ്റൻ അമേരിക്ക അഥവാ സ്റ്റീവ് റോജേഴ്സ് എപ്പോഴും വളരെ നല്ല ഒരു പ്രാസംഗികനായിരുന്നു. തന്റെ ടീമിനോടും ഇതുകൂടാതെ ജനങ്ങളോടും വളരെ മികച്ച രീതിയിൽ സംസാരിക്കാൻ സ്റ്റീവ് റോജേഴ്സിന് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ കാണുന്നത് ക്യാപ്റ്റന്റെ പിന്തുടർച്ചകനായിട്ടുള്ള സാം വിൽസനും അത് വളരെ മികച്ച രീതിയിൽ ചെയ്യുന്നു. ജി ആർ സിക്ക് എതിരായിട്ട് പറയാനുള്ളതെല്ലാം ഈ അവസരത്തിലെ പറയുന്നുണ്ട്. ജി ആർ സിയുടെ ഈ ഒരു പ്ലാൻമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ മറ്റൊരു കാർലി 2.0 ഇവിടെ ഉണ്ടാക്കുമെന്നും സാം വിൽസൺ അവർക്ക് വാണിംഗും നൽകുന്നു. അവർക്ക് എല്ലാം ഉണ്ട്, പണവുമുണ്ട്, അധികാരവുമുണ്ട്, എല്ലാം തന്നെയുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടും അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവരുടെ ഈ പ്രവൃത്തികൾ മൂലം തന്നെയാണ് ഒരു ടീനേജർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതും. മുഴുവൻ ജനങ്ങളും ടിവിയിലൂടെ ഇത് കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഇസേ ബ്രാഡ്ലിയും ഫാൽക്കന്റെ ഫാമിലിയും എല്ലാം തന്നെ ഉൾപ്പെടുന്നു. ശേഷം അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് സാം ഇതുകൂടാതെ ബക്കിയും ഷാരോൺ കാർട്ടറിന്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്. ഷാരോൺ കാർട്ടറിന് കാർലി മൊഗന്തോ കാരണത്താൽ അപകടം പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബക്കിയോട് സാം വിൽസൺ പറയുന്നു. ഇത് മാത്രമല്ലാതെ മുൻപ് ഷാരോണിന് സാം വിൽസൺ നൽകിയ ആ ഒരു പ്രോമിസ് മറന്നിട്ടില്ല എന്നും സാം വിൽസൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് US ഗവൺമെന്റിനോട് പറഞ്ഞ് മാപ്പ് നൽകാം എന്ന് പറഞ്ഞത്. ശേഷം തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് സാം വിൽസനോട് ഒരു ഓഫീസർ വന്ന് പറയുന്നു ഒരു ഫ്ലാഗ് സ്മാഷ ടീം അംഗം ഇപ്പോഴും വെള്ളത്തിലുണ്ട് എന്ന്. ആ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ ആ ഒരു ഫ്ലാഗ് സ്മാഷ ടീം അംഗം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാം വിൽസനോട് താൻ ആരാണെന്ന് ചോദിച്ച അതേ ഓഫീസർ തന്നെയാണ് ഇപ്പോൾ സാം വിൽസനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ സാം വിൽസനെ ഇപ്പോൾ മുഴുവൻ ജനങ്ങളും ക്യാപ്റ്റനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ശേഷം അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആ ഫ്ലാഗ് സ്മാഷേഴ്സിനെ എല്ലാം അവർ റാഫ്റ്റിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. ഒരു വണ്ടിയിലേക്ക് അവരെ കയറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ആ വണ്ടി പൊട്ടിത്തെറിയുന്നുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സീമയുടെ ബട്ട്ലർ ആയിരുന്നു ഇത് ചെയ്തിരുന്നത്. ശേഷമുള്ള സീനിലായിട്ട് നമ്മൾ കാണുന്നത് ആ റാഫ്റ്റ് ജയിലിലുള്ള ബാരൺ സീമോയെ തന്നെയാണ്. ന്യൂസിലൂടെ ബാരൺ സീമോ ഇതെല്ലാം കേൾക്കുന്നുമുണ്ട്. ശേഷം അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് വാലന്റീനയാണ്. അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ കോണ്ടസ വാലന്റീനെ. ജോൺ വക്കറിനോടൊപ്പമാണ് ഇപ്പോൾ വാലന്റീൻ. എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ കാണുന്നുമുണ്ട് US ഏജന്റായിട്ട് മാറിയ ജോൺ വക്കറിനെ. കോമിക്സിലെ അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ജോൺ വക്കർ ഇപ്പോഴുള്ളത്. നീലയ്ക്ക് പകരം ഇപ്പോൾ കറുത്ത ഡ്രസ്സാണ് ജോൺ വക്കറിന്റേത്. അതേപോലെ ഷീൽഡിന് പകരം ഒരു തോക്കും. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജോൺ വക്കർ പൂർണ്ണമായിട്ടും ഒരു വില്ലനല്ല, മറിച്ച് ഒരു ആന്റി ഹീറോയുടെ തന്നെയായിരിക്കും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്നതും. ഇതിനുശേഷമുള്ള സിനിമയിലായിട്ട് നമ്മൾ കാണുന്നത് ബക്കിയാണ്. ബക്കി ഇപ്പോൾ യോറിയുടെ പക്കലാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ ഇതേ യോറിയെ തന്നെ കണ്ടിരുന്നു. യോറിയുടെ മകൻ മരിക്കാൻ കാരണമുണ്ടായ അവസരം പറഞ്ഞു കൊടുക്കുകയാണ് ബക്കി ഈ അവസരത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം ബക്കി കൂട്ടിച്ചേർക്കുന്നുമുണ്ട് തന്റെ കൈകൊണ്ടാണ് യോറിയുടെ മകൻ മരിച്ചതെന്നും തനിക്ക് ആ ഒരു അവസരത്തിൽ വേറെ വഴിയില്ലായിരുന്നു എന്നും ബക്കി കൂട്ടിച്ചേർക്കുന്നു. ഇതിനുശേഷമുള്ള സീനിലായിട്ട് നമ്മൾ കാണുന്നത് ബക്കിയുടെ തെറാപ്പിസ്റ്റിനെയും. ഈ സീനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബക്കി ചെയ്യാൻ തീരുമാനിച്ചു വെച്ചിരുന്ന എല്ലാവിധമായ കാര്യങ്ങളും ബക്കി പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ തെറാപ്പിസ്റ്റിനോട് ഒരു താങ്ക്സും പറയുന്നുണ്ട് ബക്കി ഈ അവസരത്തിൽ ഒരു കത്തിലൂടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ സോൾജറിൽ നിന്നും ഇപ്പോൾ ബക്കി ബാൺസ് ആയിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ക്യാരക്ടർ മാറിയിരിക്കുന്നു. ഇതിനുശേഷമുള്ള സീനിലായിട്ട് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ക്യാപ്റ്റൻ അമേരിക്ക അഥവാ ഇസേ ബ്രാഡ്ലിയെ. ഇസയെയും ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനെയും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആരാണ് ഇസേ ബ്രാഡ്ലി എന്ന് മനസ്സിലായിട്ടുണ്ട്. ക്യാപ്റ്റനെ ട്രിബ്യൂട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഗാലറിയിൽ ഇസേ ബ്രാഡ്ലിയെ പറ്റിയും ഇപ്പോൾ കുറെയേറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഫാൽക്കൻ ഇസേ ബ്രാഡ്ലിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ശേഷം ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഫാൽക്കനും ബക്കിയും ഇപ്പോൾ ഫാൽക്കന്റെ ഫാമിലിയോടൊപ്പം ഒരു ചെറിയ വെക്കേഷൻ ആഘോഷിക്കുന്നു. എന്നാൽ ഒരു മിഡ്ഗ്രേഡ് സീനും ഈ എപ്പിസോഡിനുണ്ട്. ഷാരോൺ കാർട്ടറിനോട് മാപ്പ് ചോദിക്കുന്ന ഗവൺമെന്റിനെയാണ്. ഇത് മാത്രമല്ലാതെ ഷാരോണിന്റെ ആ ഒരു പഴയ പോസ്റ്റിലേക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഷാരോണിനെ തിരികെ വിളിക്കുന്നുമുണ്ട്. എന്നാൽ ശേഷമുള്ള സീനിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഷാരോൺ കാർട്ടറിന്റെ പ്ലാനുകൾ മറ്റൊന്നാണ്. ഷാരോൺ കാർട്ടർ ഒരു ഫോൺ കോളിന്റെ സഹായത്താൽ മറ്റൊരാളോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ തിരികെ എത്തിയെന്നും ഇപ്പോൾ എനിക്ക് മുഴുവൻ വെപ്പൺസിന്റെയും ഇതുകൂടാതെ പ്രോട്ടോടൈപ്സിന്റെയും ആക്സസ് കിട്ടിയിട്ടുണ്ട് എന്ന്. ഷാരോൺ കാർട്ടർ വില്ലത്തിൽ തന്നെയാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അതോടൊപ്പം ഈ TV സീരീസും ഒരു പരിധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ മിഡ്ഗ്രേഡ് സീൻ നേരിട്ട് ചെന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത് ആർമർ വാഴ്സിലായിരിക്കും. വാർ മിഷൻ ഈ ആർമർ വാഴ്സിലൂടെ തിരികെ വരുന്നുമുണ്ട്. ഈ വെപ്പൺസും പ്രോട്ടോടൈപ്സും ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ച് വിൽക്കാനാണ് ഷാരോൺ കാർട്ടർ പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ടോണി സ്റ്റാർക്കിന്റെ ആർമറുകളും ഉൾപ്പെട്ടേക്കാം. സോ എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. അത് മാത്രമല്ലാതെ മറ്റു ചില ലീഗുകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു തണ്ടർ ബോൾസിനെ ഈ TV സീരീസിലൂടെ തന്നെ മാർബൽ പുറത്തു കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരുന്നു. ആദ്യ ഹിന്റ് ബ്ലാക്ക് വിഡോയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ നൽകുകയും പിന്നീട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി ഈ TV സീരീസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ നൽകാനുമായിരുന്നു
മാർവൽ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ബ്ലാക്ക് വിഡോ ഡിലേ ആയത് കാരണം ഈ പ്ലാൻ മുഴുവനായിട്ടും തെറ്റി. ഇപ്പോൾ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ ഇറങ്ങിയതിനു ശേഷം മാത്രമേ ബ്ലാക്ക് വിഡോ പുറത്തിറങ്ങുകയുള്ളൂ. ഈ കാരണത്താൽ അവർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മുഴുവനായിട്ടും മാറ്റുകയായിരുന്നു. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ബ്ലാക്ക് വിഡോയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ ഒരുപക്ഷെ നമുക്ക് തണ്ടർബോൾസിനെ മാർവൽ കൊണ്ടുവന്നേക്കാം. എന്തൊക്കെ തന്നെയായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു ഈ ടിവി സീരീസ്. അത് മാത്രമല്ലാതെ വളരെ മികച്ച ഒന്നുമായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് വിന്റർ സോൾജർ. സോ അതോടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാറും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസിസും പ്ലോട്ട്സും ഈ വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇവരുടെ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.